ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ച സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സാരി നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സാരി നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രീ പ്ലീറ്റ് ചെയ്ത സാരീനെ ഞാനിവിടെ ഡ്രേപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണ്, ഒരു ഡ്രേപ്പിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു കോട്ടൺ സാരീനെ വളരെ ഈസി ആയിട്ട് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡ്രേപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സാരിയുടെ പ്രീ പ്ലീറ്റിംഗ് വീഡിയോ എൻ്റെ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ആദ്യം നമ്മുടെ സാരിക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഒരു അണ്ടർസ്കേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പ്ലീറ്റ്സ് എല്ലാം എടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെൻറ്റർ പ്ലീറ്റ്സിൻ്റെ ആ ഒരു പോർഷനിലെ പ്ലീറ്റിൻ്റെ ആ താഴെ വരുന്ന പിൻ ഞാൻ ആദ്യം ഒന്ന് എടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോർമലി ഇതാ സാരി ഉടുക്കുന്ന പോലെ ഇതുപോലെ നമ്മുടെ അണ്ടർസ്കേർട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റി നമുക്ക് അണ്ടർസ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ തന്നെ ടക്കിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നോർമലി സാരി ഉടുക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രീ പ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് സാരി ഉടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് ഒത്തിരി സമയം കളയണ്ട. അങ്ങനെ ഞാൻ നമ്മുടെ പല്ലു പൂശലിലെ പ്ലീറ്റ്സ് നമ്മുടെ ഷോൾഡറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ്സ് എല്ലാം ഇതുപോലെ നല്ല രീതിയിലൊന്ന് വലിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഹിപ്പ് പ്ലീറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി അവിടെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പിൻ വെച്ച് കൊടുത്താൽ മാത്രം നമുക്ക് മതി. നമ്മുടെ ഹിപ്പ് പോർഷനിലെ ഈ ഒരു ഫാബ്രിക് നന്നായിട്ട് അതായത് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം ഒന്ന് പിൻ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പിൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പ്ലീറ്റ് എടുത്ത് വെച്ച ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ അണ്ടർസ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ഒന്ന് ടക്കിങ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഹിപ്പ് പ്ലീറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അധികം കഷ്ടപ്പെട്ട് നമ്മൾ പ്ലീറ്റ്സ് ഒന്നും പിടിക്കേണ്ട കാര്യമേ ഇല്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ അണ്ടർസ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ടക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു പ്ലീറ്റ്സിൻ്റെ ആ ഒരു പോർഷനിലൊന്ന് പിൻ വെച്ച് കൊടുക്കണം. ഇനി ഇതാ ബാക്കി വരുന്ന ഈ ഒരു ഫാബ്രിക് ഇതുപോലെ കൈ ഒന്നുള്ളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വലിച്ചെടുത്തിട്ട് നമ്മുടെ അണ്ടർസ്കേർട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹാക്ക് ഞാൻ ഇതിന് മുന്നേയുള്ള എൻ്റെ പല വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഹിപ്പ് പ്ലീറ്റ്സ് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഒരു ഫാബ്രിക് നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റ് പോകാത്ത രീതിയിൽ അധികം വലിക്കാതെ ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം നമ്മുടെ അണ്ടർസ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ താഴെയുള്ള പ്ലീറ്റ്സ് കംപ്ലീറ്റ് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഒരു 2 മിനിറ്റിൽ തന്നെ നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ട് പറ്റും. എത്ര ഹെവി ആയിട്ടുള്ള സാരി ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡ്രേപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ പല്ലു പൂശലിലെ പ്ലീറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പല്ലു പൂശലിലെ പ്ലീറ്റ്സ് നമ്മൾ ഓൾറെഡി പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചതാണ്. അത് വെറുതെ ഒന്ന് ഷോൾഡറിലേക്ക് വെച്ച് പിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്ലീറ്റ്സ് നിരത്തി നിരത്തി ആദ്യം ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് പിൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ താഴെയുള്ള ഈ പ്ലീറ്റ്സിൻ്റെ അവിടെ ഒന്ന് പിൻ വെച്ച് കൊടുക്കണം. അവിടെ ഞാൻ പിൻ വെക്കാൻ ആദ്യം മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് പിൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും അവിടെ ഒന്ന് പിൻ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് സാരിയുടെ ബ്ലൗസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരിയുടെ ബ്ലൗസ്. ഞാനിവിടെ ഷോൾഡറിലേക്ക് നമ്മുടെ ഈ ഒരു സാരി നന്നായിട്ട് നമ്മുടെ പല്ലു പൂഷൻ വലിച്ചു പിടിച്ചതിന് ശേഷം നന്നായിട്ട് പിൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു വയറിൻ്റെ ആ ഒരു പൂഷൻ ഞാൻ ഹൈഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ 2 പിൻ വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു നമ്മുടെ വയറിൻ്റെ ആ ഒരു പോർഷൻ ഹൈഡ് ചെയ്തെടുക്കുന്നത്. അതാ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സാരി ഡ്രേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാരി ഡ്രേപ്പിംഗ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ അതിനെ സാരി ഡ്രേപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വെറും 2 മിനിറ്റിൽ തന്നെ നമുക്ക് പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ച സാരി ഉടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഡ്രേപ്പിംഗ് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.